അവനെ പറയുകയാണ്, ഇന്ന കുന്ന ഇദാ ഉൾട്ടീറ്റുന്നലമ തസ്കുറുനാ. ഒന്നാമത്തെ തെറ്റതാണ് പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന കുന്ന ഇദാ ഉൾട്ടീറ്റുന്നലമ തസ്കുറുനയാ മഅ്ശറൻ നിസാ. ഏ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് എത്ര നല്ലത് ചെയ്തു തന്നാലും നന്ദിയില്ലാത്തവരാ നിങ്ങൾ. നന്ദി കേടുള്ളവരാണ്, നന്ദി കെട്ടവരാണ് നിങ്ങൾ. അത് കാരണമാണ് നിങ്ങളെ നരകത്തിൽ പോകുന്നത്. ചുരുക്കി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ, നന്ദിയില്ലാത്തവരെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവർ ചോദിച്ചുപോയി, അള്ളാഹുവിനോട് ഞങ്ങൾ നന്ദി കേട് കാണിക്കില്ലല്ലോ. ഇല്ല, ഞാൻ ഉറപ്പിച്ചു പറയുകയാ, പുരുഷന്മാര് ഹറാമിലേക്ക് ചെന്ന് വീഴുമ്പോഴും ഹറാമിയത്തിലൂടെ നടന്നു പോകുമ്പോഴും ഹറാമായ കള്ളു കുടിക്കുമ്പോഴും ഹറാമിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോഴും വീടിന്റെ ഉള്ളറകളിലിരുന്ന് വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്ന, പടച്ചവന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി സമയം മാറ്റിയിട്ട് പരിശുദ്ധ റബിയുള്ള വല മാസത്തിൽ പോലും കോടിക്കണക്കിന് സ്വലാപ്പ് ചെല്ലുന്ന ഉമ്മാ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരല്ല. നിങ്ങൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് വിങ്ങിപ്പെട്ടുന്നവരല്ല, കല്ലിനോട് കഥനക്കഥകൾ പറയുന്നവരല്ല. നിങ്ങൾ നന്ദിയില്ലാത്തവരാണ്, കാഫിരീങ്ങളാണെന്ന് പറഞ്ഞത് കുഫാറുകളെന്ന് നിങ്ങളെ പറ്റിയിട്ട് റസൂലുള്ള പറഞ്ഞത്. അസ്മാ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ടല്ല, സൂര്യനക്ഷത്ര ചന്ദ്രാടികളെ ആരാധിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ നന്ദി കെട്ടവരാണെന്ന് പറഞ്ഞതെന്തിന്റെ പേരിലെന്നറിയോ? നിങ്ങൾ നന്ദി കേട് കാണിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരോടാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരോടാ നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നത്. പറയുമ്പോൾ ആർക്കും സങ്കടം തോന്നല്ലേ, പറയുമ്പോൾ ആർക്കും വിഷമം തോന്നല്ലേ? കാരണം അല്ലാഹു റസൂൽ പറഞ്ഞ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നന്ദി കേട് ഭർത്താക്കന്മാരോടാ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാം. നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന സ്ത്രീകളിൽ 99% വിവാഹിതകളായ പെണ്ണുങ്ങളാ. കാരണം അവർക്കല്ലേ ഭർത്താക്കന്മാരുള്ളത്? അവിവാഹിതകളായ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലല്ലോ. വിവാഹിതകളായ സ്ത്രീകളാണ് നരകത്തിലും അധികം പോകുന്നത്. കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാമുകൻ വിദേശത്ത് നിന്ന് വരുന്നെന്നറിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ ചാരത്ത് കിടക്കുന്ന ഭർത്താവ്, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ഭർത്താവ്, തന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങിയ ഭർത്താവ്, ആ ഭർത്താവിന്റെ കഴുത്തിൽ കത്തിവെച്ച് കീറി മുറിച്ച പെണ്ണേ, എവിടെ പോയി മുസ്ലിം പെണ്ണേ നിന്റെ അവസ്ഥ? എവിടെ പോയി മുസ്ലിം പെണ്ണേ നിന്റെ അവസ്ഥ? പാർലമെന്റിൽ നിന്റെ കണ്ണീര് കാണാൻ ആളുണ്ട്, നിയമസഭയിൽ നിന്റെ കണ്ണീര് കാണാൻ ആളുണ്ട്, വനിതാ കമ്മീഷനുകളിൽ നിന്റെ കണ്ണീര് കാണാൻ ആളുണ്ട്, എവിടെയും നിന്റെ കണ്ണീര് കാണാൻ ആളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ നരകത്തിൽ നീ പ്രവേശിക്കപ്പെടുമ്പോ നിന്റെ കണ്ണുനീര് നീ മാത്രമേ കാണു പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ശ്രദ്ധയോടെ കേട്ടിരുന്നു, ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്ന പെണ്ണേ, അല്ലാഹു റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയത്തായ വനിത പറയുകയാ, ഇന്ന കുന്ന ഇദാ ഉൾട്ടീറ്റുന്നലമ തസ്കുറുനാ. നിങ്ങൾക്കെത്ര നന്മ ചെയ്താലും, നിങ്ങൾക്കെത്ര ഗുണം ചെയ്താലും, നിങ്ങൾക്ക് ഇനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഒരു പൂ ചോദിച്ചാൽ പൂമരം കൊണ്ട് തരുന്ന ഭർത്താവ്, ഒരു ജലാശയത്തിന്റെ ഒരു കൈക്കുമ്പള വെള്ളം വേണമെന്ന് പറയുമ്പോ ഒരു ജലാശയം എടുത്തുകൊണ്ട് തരുന്ന ഭർത്താവ്. പക്ഷെ നിങ്ങൾക്ക് നന്ദിയില്ല, കാലങ്ങളോളം നിങ്ങൾക്ക് എല്ലാ നന്മകളും ചെയ്തു തന്നു, വേണ്ട ഭക്ഷണമെല്ലാം നിങ്ങൾക്ക് തന്നു, വേണ്ട വസ്ത്രമെല്ലാം നിങ്ങൾക്ക് തന്നു, അവസാനം നിങ്ങൾക്ക് രുചിയില്ലാത്തൊരു ഭക്ഷണം തരുമ്പോൾ, ഒരു വേണ്ടാത്ത ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം തരുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, എന്താ ഞാൻ ഇത്രയും നാളായി നിങ്ങളോടൊപ്പം നിന്ന് ജീവിക്കുകയാ, പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് ഖൈറൊന്നും കണ്ടിട്ടില്ല, നിങ്ങളിൽ നിന്ന് നന്മയല്ല നന്മ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളോട് കൂടിയിട്ട് നന്മയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്ന സ്ത്രീകളായി നന്ദി കെട്ടവരായി സ്ത്രീ സമൂഹം മാറിയപ്പോ അല്ലാഹു റസൂലു മിഅ്റാജിന്റെ യാത്രയിൽ നരകത്തെ കണ്ട് മടങ്ങി വന്ന് അവിടുത്തെ സ്ത്രീകളോട് സമുദ്ധരിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സ്ത്രീകളെ പ്രബുദ്ധരാക്കിക്കൊണ്ട് പ്രസംഗിക്കുമ്പോ അത് കേട്ട അസ്മ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നരകത്തിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കല്ലേ.
ഉള്ളതുപോലെ നിങ്ങൾ കഴിയണം, ഉള്ളതുപോലെ നിങ്ങൾ കഴിയണം, അല്ലാതെ ഭർത്താവിനോട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം കാണിച്ചിട്ട് ഭർത്താവ് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരും. പുതുമോടിയല്ലേ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അവള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഫോണിലൂടെ വിളിക്കുമ്പോഴൊക്കെ പറയും, നിന്നെ കുത്തമ്മിനാറി കൊണ്ടുപോവാം, താജ്മഹലി കൊണ്ടുപോവാം, കൊടൈക്കനാലി കൊണ്ടുപോവാം, മൈസൂർ കൊണ്ടുപോവാം, ഊട്ടി കൊണ്ടുപോവാം, മൂന്നാറ് കൊണ്ടുപോകാം, ഇതൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിയുമ്പോൾ അതെല്ലാം അസ്തമിച്ച് അവസാനം നിന്നെ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പള്ളി പോലും കൊണ്ടുപോകുന്നില്ല എന്ന് കാണുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിനക്ക് വാങ്ങിത്തന്ന സാരി, നിനക്ക് വാങ്ങിത്തന്ന പർദ, നിനക്ക് വാങ്ങിത്തന്ന ഭക്ഷണം, നിനക്ക് തന്ന സർവ്വതും മറന്നുകൊണ്ട് നിന്റെ ഭർത്താവിനോട് നീ പറയുന്നത്, ഞാൻ ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് നല്ലതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതാരായി ഇതുപോലെ നന്ദി കേട് വേറെ എവിടെ ഉള്ളത്? ഇത്രയും നന്ദി കേട് വേറെ എവിടെയാ ഉള്ളത്? അല്ലാ പൊറുക്കില്ല സഹോദരിമാരെ. പടച്ചവരോട് കുഫർ കാണിച്ച് പശ്ചാത്തപിച്ച് അല്ലാ മാപ്പ് തരും. പക്ഷേ സ്വന്തം ഭർത്താവിനോട് നമ്മൾ കാണിക്കുന്ന ഈ ധിക്കാരമായ നിലപാട് അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട ഭർത്താക്കന്മാരാണ്. നിസ്സാരമായിട്ട് കാണരുത്. അവരൊക്കെ രാവിലെ ഇറങ്ങുന്നവരാണ്, രാവിലെ ഇറങ്ങുന്നവരാണ്. അവര് വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത്, പറമ്പത്ത് പണിയെടുത്ത് വൈകുന്നേരം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഏതെങ്കിലും ഭക്ഷണത്തിലോ സാമ്പത്തികമായ എന്തെങ്കിലും കുറവ് വന്നു പോയാൽ അത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവര് പിന്നെ എടുക്കുന്നത് പലിശയാണ്. പിന്നെ ഇവര് പലിശക്ക് പണമെടുക്കാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവസാനം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് പലിശക്ക് പണമെടുപ്പിച്ച് നിങ്ങളുടെ ഭർത്താവ് നരകത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾ ഒരുക്കി കൊടുക്കുക. നിങ്ങൾക്കറിയോ സപ്തർഷിമാര് വനത്തിലൂടെ നടന്നു വരികയാണ്. ആ സമയത്താണ് വനവേടൻ ചാടി വീണിട്ട് പറഞ്ഞു, കയ്യിലുള്ളതൊക്കെ കെട്ടെടുക്കടാന്ന് പറഞ്ഞു. സപ്തർഷിമാർ ചോദിച്ചു, നീ എന്തിനാ ഇത് പിടിച്ചു പറിക്കുന്നത്? എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആഹാരം കൊടുക്കാനാണ്. സപ്തർഷിമാര് വനവേടനോട് ചോദിച്ചു, അല്ല വനവേട, നീ പിടിച്ചു പറിച്ചു കൊണ്ട് കൊടുത്ത് അവര് തിന്നും. നാളെ യമലോകത്ത് ചെല്ലുമ്പോ, യമലോകം എന്ന് പറഞ്ഞാൽ പരലോകമാണ്, യമലോകത്ത് ചെല്ലുമ്പോ അവര് ശിക്ഷ പങ്കിട്ടെടുക്കും, അത് നീ സ്വന്തമായിട്ട് അനുഭവിക്കണോന്ന് ചോദിച്ചു. വനവേടൻ പറഞ്ഞു, അതെനിക്കറിയില്ല, എന്നാ നീ ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, എങ്ങും പോവില്ല. വനവേടൻ വീട്ടിലേക്ക് വന്ന് ഭാര്യയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തിന്നാൻ തന്നാൽ അത് നിങ്ങൾ തിന്നിട്ട് നാളെ ദൈവത്തിന്റെ മുമ്പിൽ യമലോകത്ത് വെച്ച് നിങ്ങൾ എന്നോടൊപ്പം ശിക്ഷ പങ്കിട്ടെടുക്കുമെന്ന് ചോദിച്ചു. ആ സ്ത്രീയും മക്കളും പറഞ്ഞത്, ഇല്ല, നിങ്ങളുടെ ജോലിയാണ് ഞങ്ങൾക്ക് കൊണ്ടു തരേണ്ടത്, അത് ഞങ്ങൾ തിന്നും, ബാക്കിയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. വനവേടൻ ഒരൊറ്റ ഓട്ടമാണ്, ഓടി സപ്തർഷിമാരെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ മോഷണം നിർത്തുകയാണ്, ഞാൻ ഇനി മോഷ്ടിക്കൂല. കാരണം അവറ്റകൾക്ക് തിന്നാൻ കൊടുത്താലും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. സപ്തർഷിമാര് ആ വനവേടന്റെ തോളത്ത് തട്ടി അയാൾക്ക് അനുമോദനങ്ങൾ നൽകി. ആ വനവേടനാണ് പിൽക്കാലത്ത് ആരായത്? ആരായത്? ആ വാൽമീകി മഹർഷിയായി മാറിയത് ആ വനവേടനാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്ക, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് കഷ്ടപ്പെട്ട് നിങ്ങൾ പറയുന്നത് മുഴുവനും കൊണ്ടുതന്ന അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് അല്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞല്ലോ, ആദരവായ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയണം, അങ്ങയുടെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പ്രിയതമകളെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾക്ക് പട്ടിണിയിൽ കൂടെ നിൽക്കാൻ കഴിയുമോ? പരിവട്ടത്തിലും പട്ടിണിയിലും ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാം, നിങ്ങളെ ഞാനും മടക്കിവിടാം, ഞാൻ നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചോ, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു ജീവിച്ചോ, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എല്ലാ ഭാര്യമാരോടും അത് പറയുമ്പോ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം പറഞ്ഞു, മോളെ ആയിഷ, നീ മറുപടി പറയരുത്, നീ മറുപടി പറയാൻ പ്രായമായിട്ടില്ല, അതുകൊണ്ട് നിന്റെ വാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് പറഞ്ഞാ മതി. കണ്ടോ സഹോദരങ്ങളെ, ചാനലുകളുടെ മുമ്പിൽ ഇരുന്ന് ചർദിക്കുന്ന എംബോക്കുകൾക്ക് വല്ലതും അറിയുമോ? ഇസ്ലാം പെണ്ണിന് സ
സമാധാനം കൊടുക്കുന്നില്ല, പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണെന്ന് പറയുന്ന, പ്രസംഗം നടത്തുന്ന, അതുപോലെ ചാനൽ ചർച്ചകളിൽ വരുന്ന ഏവരുടെ ഗുരുത്തരെങ്കിലും ഇതിനെ പറ്റി അറിയുമോ? ഒരുത്തരും അറിയില്ല. എന്നാൽ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഒരിക്കലും എന്നോട് നീ പറയേണ്ട, വാപ്പയോട് ഉമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞാ മതി. എല്ലാ ഭാര്യമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഏകസ്വരത്തോടെ പറയുന്നു, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ സന്തോഷത്തിൽ മാത്രമല്ല സന്താപത്തിലും അങ്ങയോടൊപ്പം നിൽക്കും. സൈബ് അബീ താലിബിൽ പട്ടിണി കിടന്നിട്ട് 3 വർഷക്കാലം ഏതെങ്കിലും ഒക്കെ ഇലകൾ ഭക്ഷിച്ച് 4 കാലുകളെ പോലെ കാട്ടിച്ച അങ്ങ് അങ്ങയോടൊപ്പം ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്തു ഭാര്യ? ഏത് സന്തോഷത്തിൽ ഞങ്ങളുണ്ട് നബിയേ, ഏത് സന്താപത്തിൽ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങൾ അങ്ങയെ ഉപേക്ഷിക്കില്ല നബിയേ, അങ്ങയോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആ മഹളാരപ്പിനങ്ങളാണ് നമുക്ക് ആവശ്യമായത്. അതല്ലാതെ ഏതെങ്കിലും സിനിമ നടി നടന്മാരുടെ ജീവിതം നമ്മൾ കടമെടുത്തു പോയാൽ, ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ജീവിതം കടമെടുത്താൽ, ഏതെങ്കിലും സീരിയൽ നടി നടന്മാരുടെ ജീവിതം നമ്മൾ റോൾ മോഡൽ ആക്കിയാൽ, അവര് ഉടുപ്പ് മാറും പോലെ, ഷർട്ട് മാറും പോലെ, കുപ്പായം മാറും പോലെ അവര് മാറി മാറി വിവാഹം കഴിക്കുമ്പോ, ആ പെണ്ണുങ്ങൾ മാറി മാറി ഭർത്താക്കന്മാരെ സ്വീകരിക്കുമ്പോ, അതൊന്നും ഇവിടത്തെ ചാനലുകാർ കാണുന്നില്ല, ഇവിടത്തെ ആരും അത് കാണുന്നില്ല. അത് കണ്ടുകൊണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കുന്നത്, എന്തേ ഇതുപോലത്തെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നില്ല? അതൊരു സ്വാതന്ത്ര്യമല്ല മോളെ, അതൊന്നും സ്വാതന്ത്ര്യമല്ല പ്രിയപ്പെട്ട പൊന്നുമോനെ. അതുകൊണ്ട് ജീവിതത്തിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണ്. എന്റെ പെങ്ങന്മാരോട് പറയാനുള്ളത്, ഏകസ്വരത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, അങ്ങയോടൊപ്പം ഞങ്ങൾ നിലയുറപ്പിക്കുകയാണ്, അങ്ങയോടൊപ്പം ഭാര്യയായി ഞങ്ങൾ കഴിയുകയാണ് എന്ന് പറയുമ്പോ, അവരെ നമ്മൾ റോൾ മോഡലാക്കണേ ഉമ്മാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവിടുത്തെ മഹളാരറ്റ് ഞങ്ങൾ മഹദിമാർ, അവരാണ് നമുക്ക് മാതൃക എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ സൂക്ഷിക്കാനുള്ളത്, ഇന്ന കുന്ന ഇതാ ഒഴുത്തിട്ടുണ്ടുന ഭർത്താവ് എന്ത് തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഏതൊരു ഘട്ടത്തിൽ പ്രതിസന്ധി വന്നാലും അവന്റെ തോളപ്പ് തട്ടിയിട്ട് അവന്റെ തോളത്തേക്ക് നിന്റെ ശരീരത്തിന്റെ തലഭാഗം ചായ്ച്ചു വെച്ച് നീ സമാധാനപ്പെടുത്തിയിട്ട് പോട്ടേ, പ്രശ്നമല്ല, എനിക്കൊരു പ്രശ്നവുമില്ല, ഉള്ളപ്പോ നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഒരു പെണ്ണ് സമാധാനം ഭർത്താവിന് കൊടുക്കണം, അതിനാണ് വിവാഹമല്ല വെച്ചത്. എന്തിനാണ് വിവാഹമല്ല വെച്ചത്? സഹോദരങ്ങളെ, നിങ്ങളുടെ ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു തന്നു എന്ന് പറഞ്ഞാൽ, ഉത്തർപ്രദേശിൽ ഒരു പെണ്ണ് കല്യാണം കഴിച്ചത് നായയാ, പട്ടിയെ കല്യാണം കഴിച്ച പെണ്ണ്, ഹരിയാനയിൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചത് പശുക്കിടാവിനെയാണ്. അങ്ങനെയല്ല, അല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെത്തുന്നു എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ദീപക് മിശ്ര എന്ന കഴിഞ്ഞു പോയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ, ആണുങ്ങൾ ആണുങ്ങളെ കല്യാണം കഴിക്കണമെന്നല്ല, പെണ്ണെ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നല്ല, ആണ് പെണ്ണിനെ പെണ്ണ് ആണിനെ കല്യാണം കഴിക്കണം. അതാണ് പ്രകൃതിയോട് ഇണങ്ങുന്നത്, അതാണ് അല്ലാഹ് പറഞ്ഞത് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണകളെത്തുന്നു. എന്തിനാണ് വിവാഹം എന്നറിയോ? എന്തിനാണ് വിവാഹം എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം എന്തിനാണ്? അല്ലാഹു ഒരൊറ്റ ആയത്തിലൂടെ അത് എന്തിനാണെന്ന് പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, നിങ്ങൾക്ക് സങ്കടമൊന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് സമാധാനം തരാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് വേണം. ചിന്തിച്ചു നോക്ക്, ഇന്ന് കല്യാണം കഴിക്കുന്നത് വരെ അടിച്ചുപൊളി ജീവിതമാണ്, കല്യാണം കഴിഞ്ഞാലുള്ള സമാധാനം കിട്ടൂ. എന്നാൽ അങ്ങനെയല്ല, 21 വയസ്സ് വരെ, 17 വയസ്സ് വരെ നിങ്ങൾ അസമാധാനത്തിലാണ്. നിങ്ങളെ വിവാഹം കഴിച്ചാൽ നിന്റെ ഭർത്താവിൽ നിനക്ക് സമാധാനമാണ്, നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്ക് സമാധാനമാണ് കിട്ടേണ്ടത്. അതാണ് അല്ലാഹു പറഞ്ഞതിൽ തസ്കുനു ഇലൈഹാ.
പരസ്പരം നിങ്ങളെ സമാധാനിക്കാൻ വേണ്ടിയാണ് ജബലിൻ നൂറ് എന്ന് പറയുന്ന കൈബാലയത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ പുറത്തുള്ള പരിശുദ്ധമായ ജബലിൻ നൂറ് എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഹബീബായ തങ്ങളുടെ മുമ്പിൽ അറഫയിൽ നിന്ന് ഒരു വലിയ ചക്രവാളം നിറച്ച് ഭൂമി നിറച്ച് ആകാശഭൂമികളെ നിറയ്ക്കുന്ന രീതിയിൽ ഒരു വലിയ ചിറകുമായിട്ട് കടന്നു വന്ന ജിബ്രീൽ അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനെ കണ്ടെന്താണ് ചൽബുദപ്പെട്ട് പേടിച്ച് ഭയം നിറച്ച് സംഭീതനായി പരിഭ്രമചിത്തനായി തളർന്ന് പനിച്ചു പൊരിഞ്ഞു വന്നപ്പോൾ കൈവാറയമെന്ന കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയുടെ കില്ല പിടിക്കാനല്ല മറിച്ച് അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നരവിടയാ തന്റെ പ്രിയതമ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ വിശദീകരിക്കുന്നില്ല ഞങ്ങൾക്കൊരു സങ്കടം വന്നപ്പോൾ കൈവാലയത്തിന്റെ കില്ലയല്ല പിടിച്ചത് സങ്കടങ്ങൾ കൈവാലയത്തിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയല്ല ചെയ്തത് പനിച്ചു വിറച്ചു വന്ന അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നത് എവിടെയാ തന്റെ പ്രിയതമയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എന്നെ ഒന്ന് പുതച്ചു തരുവോ എന്നെ ഒന്ന് പുതച്ചു തരുവോ ഓടി വന്ന് പുതപ്പിട്ട് മൂടി കൊടുത്തിട്ട് പറഞ്ഞു വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദ എന്നത് പറഞ്ഞില്ലേ ആ ഭാഗം ഞാൻ മിണ്ടുന്നില്ല സങ്കടപ്പെടണ്ട നബിയേ ഇതാണ് ഒരു ഭാര്യ അല്ലാതെ നിങ്ങൾക്ക് തിന്നാ നേരത്ത് നല്ലതുപോലെ എന്നും ചെമ്മീനും എന്നും നെമ്മീനും എന്നും ചൂര എന്നും വാള എന്നും വേള എന്നും പാര ഇതൊക്കെ വാങ്ങി തന്ന് ഒരു ദിവസം മീൻ പിടിക്കാൻ പോകുമ്പോ പൊഴുത്ത പത്ത് മത്തി കിട്ടി ചിലതിൽ തലയില്ല തല ഉള്ളതിന് വാലില്ല വാലുള്ളതിന് ഉടലില്ല ഉടലുള്ളത് കീറിക്കിടക്കുന്ന ഇങ്ങനെയുള്ള 10 മത്തി കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം ഇന്ന് വരെ വാക്കി രുചിയായിട്ടൊരു മീൻ കൂട്ടാൻ പറഞ്ഞിട്ടില്ല ഇത് പെണ്ണുങ്ങളുടെ സ്വതസിദ്ധമായ അവർക്ക് മാത്രം അല്ലാഹു കൊടുത്ത പ്രത്യേക സ്വഭാവ വൈകൃതമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ വാങ്ങിത്തരും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രഭാഷണം കൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്നാരും പറയണ്ട മാന്യമായ വസ്ത്രം ധരിക്കാൻ തുടങ്ങി ഇപ്പൊ പാട്ടിയാലയും ഇല്ല ഒന്നും അനാർക്കരി ഇല്ല ഒരു വൃത്തികെട്ട ഒരു വസ്ത്രവും ഇല്ല എല്ലാം മാനം മര്യാദയ്ക്ക് ഉടുത്തോണ്ട് നടക്കുകയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ സീരിയലും നിർത്തി സീരിയലും ഇല്ല ഇപ്പൊ കുറവല്ല ഇല്ല ഉപ്പും മുളകുവാറ ഉപ്പും മുളകും തുടങ്ങി സീരിയലൊക്കെ നിർത്തി ഏതോ ആയിക്കോട്ടെ എന്തായിരുന്നാലും ഒരു ചെറിയ മാറ്റം ഉണ്ടായി വാഴ പറയുമ്പോ എന്താ ഗുണമെന്ന് ചോദിക്കുന്നവരുണ്ട് ആ വാഴ പറഞ്ഞാലുള്ള ഗുണമാണ് ഈ അഴീക്കോട് മാലിക്കുടീനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ അങ്കണത്തിൽ വെച്ച് 76 സഹോദരിമാര് അവർ ഉമ്മമാരായത് അവർ ഭർത്തൃമതികളായത് ഈ വയലു കൊണ്ടുള്ള നേട്ടമാണ് മാറി മാറി വരുന്ന ഉസ്താദുമാര് വർഷങ്ങളോളം വരുമ്പോ ഞാൻ ഒന്നിടവിട്ടൊന്നിടവിട്ടേ വരൂ അതെന്റെ തീരുമാനമാണ് അത് റാഫിയോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ വേറൊന്നും അല്ല അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും നല്ല സംഘാടകരാണ് അൽഹംദുലില്ലാഹ് പക്ഷേ കുല്ലു ജദീദിൻ ലദീദുൻ എല്ലാ പുതുമയ്ക്കും ഒരു ആസ്വാദ്യമുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ ആളുകൾ വരണം അവര് പ്രസംഗിക്കണം ഇടയ്ക്ക് പഴയ ആളുകളായ നമ്മളൊക്കെ വരും അള്ളാഹു കബൂലാക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ മാറി മാറി നമ്മൾ വയല് കേൾക്കുന്നത് അതിന്റെ നേട്ടമാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് നല്ല വസ്ത്രം നിങ്ങൾക്ക് വാങ്ങിത്തരും 3000 പറത 2000 പറത ഇതൊക്കെ വാങ്ങി തന്ന അവസാനം പാവപ്പെട്ടവനാ ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല പാരുടെ കയ്യിലാ പൈസ ഉള്ളത് പൈസ ഇല്ലാത്തതിന്റെ അടയാളമാണ് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇതിന്റെ അവസാന ഭാഗം ആ ഗേറ്റ് വരെ നീണ്ട് ഒരു പാരാവാരം പോലെ പരന്നു കിടന്ന ഈ സഞ്ചയം അതിന്റെ നേർപകുതിയായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാമ്പത്തികം സാമ്പത്തികം ആരുടെ കയ്യിലും പൈസ ഇല്ല പക്ഷേ നിലവിൽ കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ ഒരാളെ പോലും അവർ കുറയ്ക്കൂല അതിന് അല്ലാഹു ഒരു വഴി അവർക്ക് കൊടുക്കും അല്ലാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ വർഷം തോറും ഇൻഷാല്ലാ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യണം അത് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം അല്ലാതെ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പരിപാടിക്ക് വന്നിരുന്നെങ്കിൽ അത് പറയരുത് അത് മുല്ലാ നസറുദ്ദീന്റെ ചരിത്രം പോലെ ആയിപ്പോ മുല്ലാ നസറുദ്ദീൻ ഭാര്യയോട് ചോദിച്ചു അല്ല ഞാൻ മരിച്ചാൽ എങ്ങനെ അറിയാന്ന് ചോദിച്ചു ഭാര്യ പറഞ്ഞു മരിച്ച കാലൊക്കെ തണുപ്പാവും കാലൊക്കെ തണുക്കും അതാണ് മരിക്കുന്നതിന്റെ അടയാളം ഇയാള് കഴുതയുമായിട്ട് കാട്ടിൽ വിറക് വെട്ടാൻ വേണ്ടി പോയി മുല്ലാ നസറുദ്ദീൻ വിറവ് ശേഖരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു സംശയം കാല് തൊട്ട് നോക്കിയപ്പോ കാല് നനവ് കാല് തണുത്തിരിക്കുകയാണ് ഇയാള് ചിന്തിച്ചു ഷടാ ഞാൻ മരിച്ചല്ലോ
ഞാൻ മരിച്ചു, മരിച്ചാ പിന്നെ ജോലി ചെയ്യോ? ആരെങ്കിലും നിക്കുവോ? ഇയാള് കയറി പതുക്കെ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്നു. കിടന്നപ്പോഴാണ് ചെന്നായി കൂട്ടങ്ങൾ വന്ന് ഈ കഴുതയെ കടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇയാൾ അവിടെ കിടന്നുകൊണ്ട് ആത്മകഥം ചെയ്യാണ്, ഷെടാ ഞാനങ്ങാനം ജീവിച്ചിരുന്നെങ്കിൽ ഈ കഴുതയെ ചെന്നായ്ക്കൾ ഒന്നും ചെയ്യില്ലായിരുന്നു. കാരണം ഞാൻ അതിനെയൊക്കെ ഓടിച്ചെന്റെ കഴുതയെ രക്ഷപ്പെടുത്തിയേനെ, പക്ഷെ ഞാൻ ഇപ്പൊ മരിച്ചു കിടക്കയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആത്മകഥം ചെയ്ത മുല്ലാ നസറുദ്ദീനെ പോലെ ആകരുത്. നമ്മൾ വന്നില്ല, വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പെൺകുട്ടി ഏറ്റെടുത്തേ, അത് പറയരുത്. കാരണം നമ്മൾ വരണം, വന്ന് നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീ, ഞാൻ ആവർത്തിച്ചു പറയാം, ഒരു പെണ്ണ് അന്യ സമുദായത്തിൽപ്പെട്ടതാകണമെന്നില്ല, അത് നമ്മൾ അത് പറയാറുണ്ട്. പക്ഷേ സ്വന്തം സമുദായത്തിൽപ്പെട്ടതായിക്കോട്ടെ, നിക്കാഹേതര ജീവിതത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ മതില് ചാടി പോയി കഴിഞ്ഞാൽ അവളെ വാപ്പായ ഉമ്മായ അല്ല ജമാഅത്തിൽ നിന്ന് പുറത്താക്കേണ്ടത്. എന്റെ അഭിപ്രായം അവിടുത്തെ പണക്കാരനെയാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. എന്തായിരുന്നാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു, ഒരുപാട് തെറി കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കൊല്ലും, അത് തന്നെയാണ് നമ്മുടെ പ്രഭാഷകന്മാരുടെ അവസാനം. അതിൽ വേറൊരു സംശയമില്ല. കാരണം എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക. ഇന്നലെ ഞാൻ ശവപ്പെട്ടിയുടെ വിഷയം ഇനിങ്ങാന്ന് കർണാടകയിൽ ഞാൻ പറഞ്ഞു. ശവപ്പെട്ടി ആലോചിച്ച് നോക്കി, എത്ര വൃത്തികെട്ട സംസ്കാരമാണ്. അപ്പൊ ഇത് ചെയ്തവനെതിരെ പ്രസംഗിച്ചു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അത് 125,000 ആളുകൾ കണ്ടിരിക്കുകയാണ്. പലരും നല്ല അഭിപ്രായം പറഞ്ഞു, ചില ആളുകളൊക്കെ മോശം അഭിപ്രായം പറഞ്ഞു. അത് അതിനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, നമ്മോടുള്ള വിയോജിപ്പ് കൊണ്ടാണ്. ഏതോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നന്നാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ല വസ്ത്രം എന്നും വാങ്ങി തന്നു. പക്ഷെ അതിനിടയിലാണ് ഒരു ദിവസം പാവപ്പെട്ടവന് പൈസയില്ല, കൂലിയില്ല, ഒന്നുമില്ല. അതിനിടയിൽ ഒരു കുറഞ്ഞ 99 രൂപയുടെ ചൈനീസ് മേളയിൽ ഒരു ചെറിയ നൈറ്റിയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരുമ്പോ പറയുന്ന എന്താണ്, അല്ലെങ്കിലും നിങ്ങളോടൊപ്പം കൂടിയിട്ട് ഇന്നേവരെ എനിക്ക് നല്ലതെടുക്കാൻ പറഞ്ഞിട്ടില്ല. ഈ നന്ദിയില്ലാത്ത വർത്താനം ഉണ്ടല്ലോ, അത് സ്ത്രീകളുടെ പ്രത്യേകതയാണ്. അള്ളാഹു കാത്രിക്ഷിക്കട്ടെ. ഇവിടുത്തെ അഴീക്കോടുള്ള പൊതുവെയുള്ള കാര്യം, അഴീക്കോടുള്ളവരൊക്കെ നല്ലവരല്ലേ. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, എന്നും കൊടുക്കട്ടെ. മോഹൊക്കെ ഒന്നും ഇരിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ. നിങ്ങളെന്ന് സന്തോഷിക്കും, ഞാൻ പറയുന്നുണ്ട് അവസാനം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒന്നാമതായി നിങ്ങൾ സൂക്ഷിക്കാനുള്ളത്, എന്തിനും ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന ഭാര്യ നരകത്തിന്റെ വിറവാൻ അള്ളാഹു കാക്കട്ടെ. എന്തായിരുന്നാലും നരകത്തിന് വിറവ് വേണം. ആ വിറക് ഹിജാറത്തു വന്നാസു വൽ ഹിജാറ, ജനങ്ങളും കല്ലുകളുമാണ്, അതല്ലാതെ വേറെ ഒന്നും അവിടെ കത്തിക്കും. നരകത്തിലെ ഇന്ധനം ഏതാണ്? അവിടെ പുകയില്ലാത്ത അടുപ്പുമില്ല, അവിടെ ഗ്യാസും ഇല്ല, അവിടെ പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഉള്ളത് എന്താണ്? നരകത്തിലെ ഇന്ധനം അന്നാസു വൽ ഹിജാറ, രണ്ട് കാര്യങ്ങൾ മാത്രമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഒന്ന് ഇവിടുത്തെ ജനങ്ങളും മറ്റൊന്ന് കല്ലുകൾ, പർവ്വതങ്ങൾ, പാറകൾ. അപ്പൊ അതിന്റെ തീയുടെ ആ ആക്കം എത്ര വലുതാണ്, വ്യാപ്തി എത്ര വലുതാണ്. ആ ഇന്ധനമായി നമ്മൾ പോകരുത്. ഇന്ധനമാക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെണ്ണ് അവൾ നന്ദികൾ കാണിക്കുന്ന പെണ്ണാണ്. പോട്ടെ, രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ ചാരത്ത് വെച്ച് ബീവി അസ്മ പറയുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാ ക്ഷമിക്കില്ല, അതും നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാ. ഏത് പ്രതിസന്ധി വന്നാലും ചങ്കൂട്ടത്തോടെ നേരിടാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾക്ക് കഴിയണോ? ഭർത്താവ് മരണപ്പെട്ടെന്ന വാർത്ത എറിയുമ്പോ മുടിയെല്ലാം വാരിപ്പെരുത്തിട്ട് മേക്സിയെല്ലാം വലിച്ചുകയറി കൈരിക്കുന്ന നഖം കൊണ്ട് മുഖമെല്ലാം മാന്തിപ്പറിച്ച് എന്തിനാ പടച്ചവൻ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് വിലപിക്കുന്ന പെണ്ണേ, നിന്റെ വിലാപം കൊണ്ടെത്തിക്കുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ നരകത്തിലേക്കാണ് പൊന്നുമോളെ നിന്നെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് എന്ത് വന്നാൽ ക്ഷമിക്കാൻ പെണ്ണേ നിനക്ക് കഴിയണം. വാപ്പമാർക്ക് ക്ഷമയുണ്ട്, ഭർത്താക്കന്മാർക്ക് ക്ഷമയുണ്ട്, ആൺമക്കൾക്ക് ക്ഷമയുണ്ട്. അവർ ക്ഷമിക്കുന്നവരാണ്, കാരണം അവര് ആണുങ്ങളല്ലേ. അവര് ചങ്കൂട്ടത്തോട്, അവര് നെഞ്ചുറപ്പോട്, അവര് എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കും. എത്രയെത്ര സംഭവങ്ങളാ കേരളത്തിൽ നമ്മൾ കണ്ടത്, എത്ര സംഭവങ്ങളാ നമ്മൾ കേരളത്തിൽ കണ്ടത്.
സഹോദരങ്ങളെ, ചിലത് പറഞ്ഞാല് രാഷ്ട്രീയമായി പോകും, ചിലത് പറഞ്ഞാല് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്വന്തം മകനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദുരഭിമാനത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞപ്പോ, സ്വന്തം മകനെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞപ്പോ, ആ പൊന്നുമോ കൊല ചെയ്യപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞ് അവര് കല്യാണം കഴിച്ച പെണ്ണുണ്ടല്ലോ വാടി തളർന്നു നിൽക്കുമ്പോൾ അവളെ തോളത്തേക്ക് ചരിച്ചു കിടത്തിയിട്ട് ഒരക്ഷരം ഉരിയാടാർ പർവ്വതത്തെ പോലെ ഉറച്ചു നിന്ന പിതാവിനെ മലയാള മണ്ണ് കണ്ടില്ലേ സഹോദരങ്ങളെ? അതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം വന്നാൽ പൊട്ടിത്തെറിക്കുന്നവരാ, സഹിക്കാൻ പറ്റാത്തവരാ. അത് പാടില്ല പെങ്ങളെ, പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടുങ്ങൾ നടന്നു വരുമ്പോ, ഒരു ഖബറിന്റെ ചാരത്ത് നടന്നു വരുമ്പോ, അതാ ഒരു സ്ത്രീ ഇരുന്ന് കരയുകയാ, ഒരു സ്ത്രീ ഇരുന്ന് വിലപിക്കുകയാ. ആ സ്ത്രീ മണ്ണുവാരി തലയിലിട്ട് പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിച്ചില്ല. നബി തങ്ങളെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ എഴുന്നേൽക്ക്, പെണ്ണേ പടച്ചോനെ സൂക്ഷിക്ക്, പെണ്ണേ നീ അല്ലാഹുവിനെ സൂക്ഷിക്ക്, പെണ്ണേ സഹിക്ക്, പെണ്ണേ ക്ഷമിക്ക്, പെണ്ണേ. ഇത് പറഞ്ഞപ്പോൾ അവള് ചാടിയങ്ങ് എഴുന്നേൽക്കുകയാ. അവള് പൊട്ടിപ്പറിച്ചു. അവളൊരു രുദ്രാദേവിയെ പോലെയായി രൗദ്രതയോടെ അവളെ സംസാരിക്കാൻ തുടങ്ങി. അവളൊരു ഭദ്രകാളിയെ പോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് നബിയോട് പറഞ്ഞതെന്തെന്നറിയോ? ഇടോ, നിനക്ക് കയ്യിൽ വരാത്തത് കൊണ്ടാ അറിയാത്തത്, ഈ കബറി കിടക്കുന്നത് എന്റെ പൊന്നുമോനാ, ഈ കബറി കിടക്കുന്നത് എന്റെ പൊന്നുമോനാ, എന്റെ പൊന്നുമോനാണ് ഞാൻ ആറ്റു നോട്ട് വളർത്തി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാ. മക്കളോട് സ്നേഹമുള്ളവരങ്ങനാണ്, മക്കളോട് സ്നേഹമുള്ളവരങ്ങനാണ്. നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തിരുനാവായ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്രിയപ്പെട്ട മാതാവ് 70 വയസ്സുകാരിയ ഫാത്തിമ എന്ന പേരുള്ള 70 വയസ്സുകാരിയായ പ്രിയപ്പെട്ട മാതാവിന് ഇന്നും മകന് ജീവനോടെ ഉമ്മ ഇരിക്കുമ്പോ, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് കുഴിമാടം തയ്യാറാക്കിയ മോനാ. അവന് വലിയ ഉദ്യോഗസ്ഥനാ, അവൻ ഏറ്റവും നല്ല എഞ്ചിനീയറായി ഉദ്യോഗസ്ഥനായി വളർത്തിയെടുത്ത പൊന്നുമോനാ. സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഉമ്മയാ. ആ ഉമ്മയുടെ സഹോദരന് ആ സമ്പത്ത് പിടിച്ചെടുത്തു എന്ന വേദനയോടെ, മനോവേദനയോടെ, വൈരാഗ്യത്തോടെ തന്റെ അനുജനും തന്റെ അമ്മാവനും ഉമ്മാടെ സ്വത്തപഹരിച്ചു എന്ന ഒറ്റക്കാരണത്തിന്റെ പേരിൽ, ആ മനോവേദനയുടെ പേരിൽ, ആ സങ്കടത്തിന്റെ പേരിൽ, ആ വൈരാഗ്യത്തിന്റെ പേരിൽ ഉമ്മ താമസിക്കുന്ന വീടിന്റെ തൊട്ടു മുന്നിൽ റോഡിന്റെ ചാരത്ത് ഒരു കുഴിയെടുത്തിട്ട് മീസാങ്കല്ല് പോലും അതിനകത്തിറക്കി വെച്ചിരിക്കുകയാ. ഉമ്മ കാണല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്ത് താമസിക്കുന്ന മറ്റൊരു മകൻ ഒരു ടാർപ്പ കൊണ്ട്, ഒരു ഫ്ലക്സിന്റെ ടാർപ്പ കൊണ്ടങ്ങ് മൂടുകയാ. സഹോദരങ്ങളെ, ജനമിതറിഞ്ഞില്ല, ഇത് ജനങ്ങൾ അറിഞ്ഞില്ല. അവസാനം ആരോഗ്യവതിയായ ഉമ്മയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് കുഴിമാടം വൈരാഗ്യത്തിന്റെയും മനോവേദനയുടെയും പേരിൽ ഒരു മകനങ്ങ് കുഴിച്ചു കൊടുത്തപ്പോ ആ ഉമ്മ എങ്ങനെയാ സഹിക്കുക? ഉമ്മ പോയി വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു. ഇതെവിടെയാണ് പ്രബുദ്ധ ജനതകൾ താമസിക്കുന്ന മലയാള മണ്ണിന്റെ മലപ്പുറം ജില്ലയുടെ കുറ്റിപ്പുറത്ത് തിരുനാവയ്ക്കടുത്തുള്ള ഒരു പ്രദേശത്ത് ഫാത്തിമ എന്ന 70 വയസ്സുകാരിയായ വൃദ്ധയായ പ്രിയപ്പെട്ട ഉമ്മക്ക് പറ്റിയ പണിയല്ലേ? ഉമ്മക്ക് കിട്ടിയ വലിയ വേദനാജനകമായ സംഭവമല്ലേ? ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഇതേത് മക്കളുടെ കഥയാ? നാട്ടുകാരും മഹല്ലുകാരും ഇടപെട്ടിട്ട് പോലും ആ മകന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ആളുകൾ പരാജയപ്പെട്ട് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാ. ഉമ്മാന്റെ മനസ്സ് നീറുകയാണ്, വേദനിക്കുകയാ. ഇതേത് ലോകത്താ നടക്കുന്നത്? ഇത് നടക്കുമ്പോൾ ഇതിനോട് തട്ടിച്ചു വായിക്കേണ്ട വേറൊരു സംഭവം ഞാൻ പറയട്ടെ. അങ്ങ് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഭൂമിയായ തലസ്ഥാന നഗരിയായ റിയാദിൽ അവിടുത്തെ കോടതിയിൽ ഒരു വിചിത്രമായ കേസ് വന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവമാണ്. സൗദി അറേബ്യയിലെ പത്രങ്ങൾ മുഴുവനും അത് റിപ്പോർട്ട് ചെയ്തതാണ്. 100 വയസ്സുള്ള ഉപ്പ, ആ ഉപ്പാന്റെ പേരിൽ 70-80 വയസ്സുള്ള രണ്ട് മക്കള് കേസ് കൊടുക്കുകയാണ്. എന്താണ് കേസ് എന്നറിയോ? വിചിത്രമാണ് സഹോദരങ്ങളെ. 80 വയസ്സുകാരനായ മകനും 70 വയസ്സുകാരനായ മകനുമാണ്
വാദിയും പ്രതിയും ആർക്കു വേണ്ടിയാണ് വാദിക്കും വാദിക്കുന്നതും പ്രതി കൂട്ടിലാക്കുന്നത്? നൂറു വയസ്സായ തന്റെ പ്രിയപ്പെട്ട ഉപ്പ, നൂറു വയസ്സായ ഉപ്പായ എൺപത് വയസ്സുകാരനായ മകനെ 40 വർഷം കൊണ്ട് നോക്കുകയാണ്. 4 പതിറ്റാണ്ടുകൾ കൊണ്ട് തങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് ആറ്റനോട്ട് വളർത്തുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവ് ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയതുപോലെ വളർത്തിയെടുക്കുകയാ. 80 വയസ്സുകാരൻ 40 വർഷം കൊണ്ട് പിതാവിനെ ശുശ്രൂഷിക്കുമ്പോൾ, വാപ്പാക്ക് ഹിദുമത്തെടുക്കുമ്പോൾ, അവിടുത്തെ റിയാദിലെ കോടതിയിൽ ചെന്നിട്ട് 70 വയസ്സുകാരനായ മകനെ കേസ് ഫയൽ ചെയ്തു. എന്താണെന്നറിയോ? ഇനി എന്റെ വാപ്പായ എനിക്ക് വേണം, എന്റെ വാപ്പായ എനിക്ക് തിരിച്ചു കിട്ടണം, എന്റെ ജ്യേഷ്ഠനല്ലേ 4 പതിറ്റാണ്ട് കൊണ്ട് എന്റെ വാപ്പായ നോക്കുന്നത്, അത് എനിക്കും കൂടെ ഉള്ള വാപ്പയല്ലേ, അതുകൊണ്ട് എനിക്ക് വിട്ടുതരണമെന്ന് കോടതിയോട് പറഞ്ഞു. വാപ്പയോട് കോടതിയിൽ ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് ആരോട് പോകാനാ ഇഷ്ടം? ജഡ്ജിയോട് വാപ്പ പറഞ്ഞു, എന്റെ രണ്ട് മക്കളും എനിക്കൊരുപോലെയാണ്, എന്റെ രണ്ട് മക്കളും എനിക്കൊരുപോലെയാണ്. അവസാന സഹോദരങ്ങളെ, വിചിത്രമാണ്, ചിന്തിക്കണേ, അവസാന കോടതിയുടെ ഉത്തരവ് വരികയാണ്. 80 വയസ്സുകാരന് 70 വയസ്സുകാരനെക്കാരും 10 വയസ്സ് കൂടുതലുള്ള ആളല്ലേ? മാത്രമല്ല 4 പതിറ്റാണ്ട് കൊണ്ട് വാപ്പാക്ക് സേവനം ചെയ്യുകയല്ലേ? അതുകൊണ്ട് കോടതി ഇതാ ഉത്തരവിടുന്നു, 70 വയസ്സുകാരനോടൊപ്പം 100 വയസ്സുകാരനായ വാപ്പ പോട്ടെ. അവിടെ ഒരു പൊട്ടിക്കരച്ചിൽ നടന്നു. എന്താ കാര്യമെന്നറിയോ? 80 വയസ്സുകാരൻ പ്രതികൂട്ടിൽ നിന്നുകൊണ്ട്, വാദിയും പ്രതിയും നിർത്തുന്ന ചേംബറിൽ നിന്നുകൊണ്ട്, കൂട്ടിൽ നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. അദ്ദേഹം പറയുന്നത്, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുറ്റത്ത് നിന്ന് എന്നെ ജഡ്ജി തട്ടിത്തെറിപ്പിച്ചല്ലോ, എന്റെ പ്രിയപ്പെട്ട അല്ലാഹു എനിക്ക് സമ്മാനിച്ച സ്വർഗത്തിന്റെ മുമ്പിൽ നിന്ന് ഈ ജഡ്ജി എന്നെ ആട്ടി ഓടിച്ചല്ലോ. എന്റെ വാപ്പ എനിക്ക് സ്വർഗമാണ്, എന്റെ വാപ്പ എനിക്ക് സുവനത്തിന്റെ ഒരു പ്രതീകമാണ്, എന്റെ വാപ്പാക്ക് സേവനം ചെയ്യുമ്പോൾ എനിക്ക് അല്ലാഹു തരുന്നത് സ്വർഗമാണ്, ആ വാപ്പയിലൂടെ സ്വർഗം നേടാൻ എനിക്ക് അനുമതി കാട്, ഈ ജഡ്ജി എന്നെ ആട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പോ സഹോദരങ്ങളെ, ജഡ്ജി പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഇത്രയും കാലമായി ഇങ്ങനെ ഒരു വിധി ഞാൻ പുറപ്പെടുവിച്ചില്ല. മലബാറിന്റെ മലപ്പുറത്തിന്റെ മക്കൾക്ക് എന്തു പറ്റിപ്പോയി? അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മാനെ കുഴിച്ചിടാൻ ജീവിച്ചിരിക്കുമ്പോഴേ കുഴി തോണ്ടിയിട്ട് കാത്തിരിക്കുന്ന മക്കളാ. അവിടെ സൗദി അറേബ്യയിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ തനിക്ക് സേവനം ചെയ്യണമെന്ന വാശിയോടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വിധി തനിക്കെതിരാണെന്ന് അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ മക്കളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളോട് സ്നേഹം നമ്മൾ കാണിക്കുമ്പോ അതിനൊരു പരിധിയുണ്ടേ, പരിധിയുണ്ടേ. കാരണം നാളെ നമ്മളോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അൽമാലുവൽ ബനൂ സീനത്തുൽ ഹയാത്തി ദുനിയാ. ഈ സമ്പാനങ്ങളും സമ്പത്തും എന്ന് പറയുന്നത് ദുനിയാവിന്റെ അലങ്കാരമാണ്, ദുനിയാവിന്റെ നൈമിഷികതയാണ്, ദുനിയാവിന്റെ ശീതളിമയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തോടെ കാണണേ. ഇവിടെ ഞാൻ പറയുന്നത് അതല്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ട വേദനയിൽ ആ സ്ത്രീ ഇരുന്ന് കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞപ്പോ അതിനടുത്ത് ഓടിപ്പോയ റസൂലുള്ള പറഞ്ഞു, ഇത്തക്കില്ല വസ്ബിരി, ക്ഷമിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റടോ, നിനക്ക് ഇത് വരാത്തത് കൊണ്ടാ അറിയാത്തത്, അനുഭവത്തിൽ വരുമ്പോഴേ നീയൊക്കെ പഠിക്കോളടാ എന്ന് പറഞ്ഞ് വിലപിച്ച ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് ഒരു വാക്ക് പറയാതെ ഹബീബ് മടങ്ങിപ്പോയി. കൂടെയൊന്ന സഹാബത്ത് പറഞ്ഞു, പെണ്ണിന് ആരോടാ സംസാരിച്ചത്, ആരോടാണടി നീ സംസാരിച്ചത്? വന്നതാരെന്നറിയോ? ലോകത്തിന്റെ ജേതാവ, ലോകത്തിന്റെ നേതാവ, ലോകത്തിന്റെ ഹബീബ, അല്ലാഹുവിന്റെ തിരുദൂതരോട് എങ്ങനാണ് നീ സംസാരിച്ചത്? പൊളച്ചവനെ, എനിക്കറിയില്ല നബിയാണെന്ന്. തന്റെ പൊന്നുമോന് മരണപ്പെട്ട പോലുള്ള വേദനയേക്കാൾ പപ്പിരട്ടി വേദന ആ പെങ്ങളുടെ മനസ്സിൽ വന്നു. ഓടിയില്ല ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, നബിയേ നബിയേ, ആളറിഞ്ഞില്ല, ആളറിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് മറുപടിയൊന്നും പറഞ്ഞില്ല. നബി തങ്ങളുടെ മുമ്പിൽ ഫയർ ചെയ്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ച പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞില്ല. ഹബീബായ നബി തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? പെണ്ണേ, അസ്സബറു ഇൻദ സദുമത്തിൽ ഊലാ, അസ്സബറു ഇൻദ സദുമത്തിൽ ഊലാ. ക്ഷമ എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിലാണ്.
ആരെങ്കിലും ഉറ്റവരുടെ വരെ മരിക്കുമ്പോ പെണ്ണുങ്ങൾ നേരെ തിരിച്ച എല്ലാം ഓപ്പോസിറ്റ് ആണ്. ഇപ്പോ 3 ദിവസം പിന്നെ പൊട്ടിക്കരച്ചിലാണ്. 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ഇടക്കിടക്ക് ഓർത്തോർത്ത് കരയും. 6 മുതൽ 9 ദിവസം വരെ കരച്ചിലൊന്നുമില്ല, എപ്പോഴും നിശബ്ദത. 10-12 ദിവസം മുതല് വരെ പട്ടിണിയാണ്, ഒന്നും കഴിക്കില്ല, ആളുകളോടൊക്കെ ആവശ്യമുള്ളവരോട് സംസാരിക്കും. 13-15 വരെ അടുത്ത 3 ദിവസം പിന്നെ അവളുടെ ജോലി എന്ന് പറഞ്ഞാൽ അവൾ ഇരുന്ന് ഒരു നെടുവീർപ്പ് മാത്രം ഉണ്ടാവും, ഒരു 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 നിശ്വാസം മാത്രമേ ഉണ്ടാവും, അല്ലേ, വേറെ ഒന്നും ഉണ്ടാവൂല. 15 കഴിഞ്ഞാ പിന്നെ ആ എന്ത് ചെയ്യാൻ, പൊരുത്തപ്പെടാല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ മോളെ. അപ്പോഴല്ല ആദ്യം ഭർത്താവ് മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു തിരിച്ചെടുത്തു എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ ക്ഷമിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് നീ കര, 3 ദിവസം കഴിഞ്ഞിട്ട് നീ കരയി, 30 ദിവസം കര, പ്രശ്നമല്ല. എപ്പോഴാ ക്ഷമിക്കേണ്ടത്? ഗ്യാസിന് വില കൂടിയെന്ന് അറിയുമ്പോ അപ്പോഴൊരു ക്ഷമ, അത് കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞോളി, കുഴപ്പമില്ല. ഏത് കാര്യത്തിന്റെയും ആദ്യ ഘട്ടത്തിലൊരു ക്ഷമ, അതാണ് നമുക്ക് അത്യാവശ്യം, അതാണ് വേണ്ടത് മോളെ. അല്ലാതെ നീ ഇരുന്ന് പൊട്ടിക്കരഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. അതുകൊണ്ട് എന്ത് വിപത്ത് വന്നാലും നിങ്ങൾ ക്ഷമിക്കണം. ആ ക്ഷമ ആദ്യ ഘട്ടത്തിലാകണം. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. 2-ാമത്തെ വിഷയം, നിങ്ങൾ എന്ത് വിപത്ത് വന്നാലും ക്ഷമിക്കുന്നവരല്ല, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി 3-ാമത്തെ, നരകത്തിൽ പോകുന്ന കാരണമായി പറയുന്നത്, ഒന്ന് മറന്നുപോയല്ലോ, ഒന്ന് എത്ര നന്മ നിങ്ങൾക്ക് ചെയ്താലും നിങ്ങൾ നന്ദി കേട് പറയും. 2, നിങ്ങൾക്ക് എന്ത് വിപത്ത് വന്നാലും നിങ്ങൾ ക്ഷമിക്കില്ല. 3-ാമത്തതോ അതിനുശേഷമാണ് മൺപാത്രങ്ങളായപ്പോൾ പെട്ടെന്ന് തട്ടിയാൽ പൊട്ടിപ്പോകുന്നു. അങ്ങനെയായി കുടുംബങ്ങൾ, മുമ്പ് അങ്ങനല്ല, തട്ടിയാ പൊട്ടിപ്പോകുന്നു. അതിനുശേഷം അത് സ്റ്റീൽ പാത്രങ്ങളായി, പൊട്ടിയാൽ ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ അങ്ങനെയാണ്, ഭയങ്കര ബഹളങ്ങളാണ് കുടുംബത്തിൽ. അത് കഴിഞ്ഞ് പിന്നീട് വന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിസ്പോസബിൾ, അല്ലേ, അല്ലേ, കഴിക്കും കളയും. അതാണ് ബന്ധങ്ങൾ. ഇതാണ് പറയുന്ന ഒരു, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവസരവാദം. അതിന് വേറൊരു പേരുണ്ട്, ചില സീസൺ, സീസൺ കൂറ്. ചില ആളുകളെ ചില സമയത്ത് വേണം, പിന്നെ നമുക്ക് വേണ്ട. അങ്ങനെയായി എന്താ കാര്യം, ഡിസ്പോസബിൾ പ്ലേറ്റ് പോലെയായി നമ്മുടെ ബന്ധം. കഴിക്കുന്ന ഭക്ഷണവും തന്നെയാണ്, അതിൽ തന്നെയാണ്, മൺപാത്രത്തിൽ പാരാഴിക്കുക, സ്റ്റീൽ പ്ലേറ്റിലാരാ കഴിക്കുക, എല്ലാം ഡിസ്പോസബിൾ ആയില്ലേ, അതുപോലെയായി ബന്ധങ്ങളും എല്ലാം തീർന്നു. അതുകൊണ്ട്